ഇനി ഹിമാചലിലേക്കാണ് വലിയ അട്ടിമറികൾക്കൊക്കെ ശേഷം ഉണ്ടായ രാഷ്ട്രീയ പ്രതിസന്ധി അതിപ്പോഴും തുടരുകയാണ്. പരിഹരിക്കാനുള്ള ശ്രമങ്ങളുമായി ഏകോപന സമിതി ASSC ഉടൻ പ്രഖ്യാപിച്ചേക്കും. അതേസമയം സ്പീക്കർ അയോഗ്യരാക്കിയത് കോടതിയിലൂടെ നേരിടാനാണ് കോൺഗ്രസ് വിമത MLA മാരുടെ നീക്കം. കൂടുതൽ വിവരങ്ങളുമായി റോബിൻ മാത്യു മറ്റത്തിലുണ്ട്. റോബിൻ, ഗുഡ് മോർണിംഗ്. നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കിയതിനാൽ തൽക്കാലത്തേക്ക് സർക്കാരിന് ഒരു ആശ്വാസമുണ്ട്. DK ശിവകുമാറിന്റെ നേതൃത്വത്തിൽ ഒരു രക്ഷാദൌത്യവുമായി ഒരു സംഘം തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാമെന്നാണ് കരുതുന്നത്? ഒപ്പം ഈ കോൺഗ്രസ് വിമത MLA മാരുടെ നീക്കങ്ങൾ എന്തൊക്കെയാണ്? ശാലി, ഗുഡ് മോർണിംഗ്. നിരീക്ഷകർ MLA മാരെയും ഒപ്പം തന്നെ നേതാക്കളെയും എല്ലാം പ്രത്യേകം കണ്ട് ഒരു പ്രശ്ന പരിഹാരത്തിന് താൽക്കാലികമായെങ്കിലും സാധിക്കാൻ, പ്രശ്ന പരിഹാരം ഉണ്ടാക്കാൻ ഇന്നലെ കഴിഞ്ഞിരുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും പ്രശ്നം പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല. മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രി, അതുപോലെ PCC പ്രസിഡന്റ് പ്രതിഭാസിംഗ് ഉൾപ്പെടെയുള്ളവരുടെ ഒരു കോർഡിനേഷൻ സമിതി, ഒരു ഏകോപന സമിതി രൂപീകരിക്കാനാണ് ഇന്നലെ എടുത്ത തീരുമാനിച്ചും അതിൻ്റെ ഒരു പ്രഖ്യാപനം ഇനി ASSC ഉണ്ടാവണം. ഒരുപക്ഷേ അതിൽ മുതിർന്ന ഏതെങ്കിലും നേതാക്കൾ കൂടി ഉൾപ്പെടുന്ന ഒരു സമിതിയായിരിക്കും വരാൻ പോകുന്നത്. അവർ എല്ലാവരുമായി ചർച്ച നടത്തി ഒരു വിശദമായ പ്രശ്ന പരിഹാരത്തിനുള്ള ശ്രമമാണ് ഇപ്പോൾ എന്തായാലും നടത്തുകയും ചെയ്യുന്നത്. ഇന്നലെ വൈകിട്ടും പ്രതിഭാസിംഗ് ഉൾപ്പെടെയുള്ള ഈ മുഖ്യമന്ത്രിയോട് എതിർപ്പുള്ള നേതാക്കന്മാർ പൂർണ്ണമായി ഒരു തൃപ്തി പ്രകടിപ്പിച്ചിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും സംയുക്തമായി വാർത്താ സമ്മേളനം നടത്തി തൽക്കാലത്തേക്കൊരു പ്രശ്നപരിഹാരം ഉണ്ടായി എന്ന ഒരു പ്രതിച്ഛായ നൽകാൻ അവർക്കെല്ലാവർക്കും സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കോർഡിനേഷൻ സമിതിയിൽ എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കും, ഇവരുടെ പ്രശ്നങ്ങൾ, ഈ MLA മാർ ഉൾപ്പെടെയുള്ളവരുടെ അതൃപ്തി പരിഹരിക്കാൻ എന്തൊക്കെ നടപടികൾ എടുക്കും എന്നതായിരിക്കും ഹിമാചലിലെ രാഷ്ട്രീയ ഭാവിക്ക് ഇനി നിർണായകമാകാനായി പോകുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന് ആ രാഷ്ട്രീയ പ്രതിസന്ധി അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. അതായത് 6 കോൺഗ്രസ് MLA മാരെ അയോഗ്യരാക്കിയതോടുകൂടി കോൺഗ്രസിൻ്റെ അംഗസംഖ്യ 34 ആയിട്ടുണ്ട്. BJP സംബന്ധിച്ച് തൽക്കാലത്തേക്ക് ഒരു തിരിച്ചടിയാണ് എങ്കിലും കൂടുതൽ MLA മാർ അവരുടെ പക്ഷത്തേക്ക് വരികയാണെങ്കിൽ വീണ്ടും ഒരു അട്ടിമറി സാധ്യത തെളിയും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ സംഭവവികാസങ്ങൾ നൽകുന്ന സൂചന. ശാലി.